രാഹുൽ ഗാന്ധിയുടെ സവർക്കർ പരാമർശത്തിൽ പ്രതിഷേധം കത്തുകയാണ് നമ്മുടെ നാട്ടിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, രാഹുൽ ഗാന്ധിക്കെതിരെ എല്ലാ മേഖലയിൽ നിന്നും വലിയ പ്രതിഷേധം തന്നെ ഉയർന്നു വരുന്നു. കാരണം റേപ്പ് ഇൻ ഇന്ത്യ എന്ന ഒരു റേപ്പ് ഇൻ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ അല്ല, റേപ്പ് ഇൻ ഇന്ത്യയാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പ്രസ്താവന നടത്തിയിരുന്നു. അതിനെതിരെ ബി ജെ പിയുടെ ഉൾപ്പെടെയുള്ള ഭരണപക്ഷത്തെ വനിതാ അംഗങ്ങൾ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണം എന്ന ഒരു ആവശ്യവുമായി രംഗത്ത് വന്നു. ഇവർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഭാരത് ബജാവോ എന്ന പേരിൽ, ഭാരതത്തെ രക്ഷിക്കൂ എന്ന പേരിൽ കോൺഗ്രസ് രാംലീല മൈതാനത്ത് സംഘടിപ്പിച്ച അവരുടെ ഒരു പൊതുസമ്മേളനത്തിലാണ് മാപ്പ് പറയാൻ താൻ സവർക്കറല്ല, രാഹുൽ സവർക്കറല്ല എന്ന് അദ്ദേഹം പ്രസ്താവിച്ചത്. ഇതാണ് വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചിട്ടുള്ളത്. നമുക്കറിയാം മഹാരാഷ്ട്രയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്, ഏതാണ്ട് ഒരു മാസം പോലും ആകുന്നില്ല, എൻ സി പി കോൺഗ്രസ് ശിവസേന സഖ്യം അധികാരത്തിലെത്തിയിരിക്കുന്നു. ഉദ്ധവ് താക്കറെ, ശിവസേനയുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട നേതാവ് ഉദ്ധവ് താക്കറെ അവിടുത്തെ പ്രധാന മുഖ്യമന്ത്രിയും ആയി മാറിയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ചോദിക്കാനുള്ളത്, നമുക്കിപ്പോൾ ചോദിക്കാനുള്ളത് ശിവസേനയുടെ ഒരു നിലപാടാണ്. സഞ്ജയ് റാവത്ത് ഇന്ന് രാവിലെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. കാരണം രാഹുൽ ഗാന്ധിക്ക് സവർക്കറുടെ ചരിത്രം അറിയില്ല, രാഹുൽ ഗാന്ധി സവർക്കറെ പറ്റി പരാമർശിച്ചത് വളരെ മോശമായി പോയി അല്ലെങ്കിൽ ഖേദകരമാണ് എന്ന തരത്തിലേക്ക് മാത്രം ഒതുക്കാൻ ശിവസേനയ്ക്ക് വീര സവർക്കറുമായുള്ള ബന്ധത്തെ സാധിക്കുമോ എന്നതാണ് നമുക്കിപ്പോൾ ചോദിക്കാനുള്ളത്. കാരണം ന്യൂജൻ ശിവസേന നേതാക്കൾ, നിങ്ങളുടെ ആത്മീയ ആചാര്യൻ, നിങ്ങളുടെ എല്ലാമെല്ലാമായ ബാലേ സാഹേബിൻ്റെ ആത്മാവിന് മുമ്പിൽ നിങ്ങൾ തലകുനിക്കേണ്ട ഒരവസ്ഥ വരും. വീര സവർക്കറുടെ ഓർമ്മകൾക്ക് മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾക്ക് മുമ്പിൽ, ബാലേ സാഹിബിൻ്റെ പോരാട്ടങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണത്തിന് വേണ്ടി മാത്രമാണ് രാഹുൽ ഗാന്ധി എന്ന ഒരു ഭാണ്ഡത്തെ ചുമക്കുന്നത് എന്ന ഒരു വ്യക്തമായ കാര്യം നമുക്കറിയാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, അധികാരത്തിനപ്പുറത്തേക്കാണ് യാഥാർത്ഥ്യം, അധികാരത്തിനപ്പുറത്തേക്കാണ് ജനസേവനം, അധികാരത്തിനപ്പുറത്തേക്കാണ് ജനങ്ങളുടെ വിശ്വാസം. ഇതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കേവലം 5 വർഷം സുഖലോലുപതയിൽ ഇരിക്കാൻ വേണ്ടി മാത്രമാണ് ഉദ്ധവ് താക്കറെയുടെ തീരുമാനമെങ്കിൽ ശിവസേന എന്ന ഒരു പ്രസ്ഥാനം ഇതോടുകൂടി മണ്ണടിച്ചു പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ശിവസേന നേതൃത്വം തന്നെ തിരിച്ചറിയണം. തെറ്റിൽ നിന്നാണ് നമ്മൾ പാഠം ഉൾക്കൊള്ളുന്നത്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആദ്യമേ തന്നെ ഈ സവർക്കർ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നത് ബി ജെ പി ആണ്. ആ സമയത്ത് പോലും ശിവസേന, ഒരുപക്ഷേ ശിവസേനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഛേദോ വികാരപരമായി വികാരം ഏൽക്കേണ്ടി വരുന്നത്. കാരണം നമുക്കറിയാം ശിവസേന അത്രയധികം ആരാധിക്കുന്ന, ശിവസൈനികർ അത്രയധികം ആരാധിക്കുന്ന ഒരു വീരപുരുഷനാണ് വിനായക ദാമോദര സവർക്കർ. അദ്ദേഹത്തെ ഇത്തരത്തിൽ അപമാനിക്കാൻ കാരണം, അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഒരു ഷൂനക്കിയാൻ ഒരു മാപ്പ് പറയൽ കാരനാണ്, അദ്ദേഹം ബ്രിട്ടീഷുകാരോട് സന്ധി ചെയ്തിട്ടാണ് ജയിൽ മോചിതനായത് എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ചില അന്തം കൊങ്ങികളും കമ്മികളും നടക്കുന്നുണ്ട്. പക്ഷേ അവരൊക്കെ ചരിത്രം പഠിച്ചിട്ട് കൃത്യമായ രീതിയിൽ ഈ തർക്കിക്കാൻ വന്നാൽ വ്യക്തമായി വീരസവർക്കരുടെ ചരിത്രത്തെ പറ്റി നമുക്ക് തന്നെ പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ചെവിക്കകത്ത് വിരലിട്ടുകൊണ്ട് പോകരുത് എന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത്. മറ്റൊരു കാര്യത്തിലേക്ക് വരാം. ഈ വീരസവർക്കരുടെ കൊച്ചുമകനായിട്ടുള്ള, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലെ ഏറ്റവും, വീരസവർക്കറുടെ കുടുംബത്തിലെ ഏറ്റവും അനന്തരാവകാശിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് വിനായക ദാമോദർ ദാസ് സവർക്കറിൻ്റെ ഗ്രാൻഡ്സൺ രഞ്ജിത്ത് സവർക്കർ. അദ്ദേഹം പറയുന്നു, ശരിയാണ്, രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി അദ്ദേഹം രഞ്ജിത്ത് സവർക്കറും രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, രാഹുൽ ഗാന്ധി താങ്കളോട് വളരെയധികം നന്ദിയുണ്ട്. കാരണം താങ്കൾ രാഹുൽ സവർക്കർ അല്ല എന്ന് പറഞ്ഞതിൽ താങ്കളോട് സവർക്കർ കുടുംബത്തിന് വളരെ നന്ദിയുണ്ട്. കാരണം താങ്കളുടെ ആ വീരത്വം അല്ലെങ്കിൽ സവർക്കർ എന്ന പേര് ഒട്ടുമേ ഭൂഷണമല്ലാത്ത ഒരു വ്യക്തിത്വമാണ് താങ്കളുടേത് എന്ന് അദ്ദേഹം പറയുന്നു. ഇറ്റ് ഈസ് ഗുഡ് ദാറ്റ് രാഹുൽ ഗാന്ധി ഈസ് നോട്ട് രാഹുൽ സവർക്കർ ഓർ എൽസ് വി വിൽ ഹാവ് ടു ഹൈഡ് അവർ ഫേസസ്. അതായത്, രാഹുൽ സവർക്കർ എന്നായിരുന്നു തൻ്റെ പേരെങ്കിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങി മുഖം മറച്ച് നടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ടായിരുന്നു. അത്രയധികം ഗുണവധികാരമാണ് ഈ രാഹുൽ ഗാന്ധി എന്ന വയനാട്ടിലെ പ്രധാനമന്ത്രി ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. നമുക്ക് കൃത്യമായിട്ടറിയാം, അയാളെ പബ്ലിക്കായി അടിക്കണം, ബീറ്റ് രാഹുൽ ഗാന്ധി ഇൻ പബ്ലിക് എന്നാണ് അദ്ദേഹത്തെ സവർക്കറുടെ കൊച്ചുമകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ, ഒരിക്കൽ കൂടി പറയാം, രഞ്ജിത്ത് സവർക്കർ അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം പറയുന്നു, രാഹുൽ ഗാന്ധിയെ പരസ്യമായി കൈകാര്യം ചെയ്യണം. ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം പറയുന്നതിന് രാഹുൽ ഗാന്ധിയെ പരസ്യമായി കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥാവിശേഷം വരും എന്ന തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങൾ, ഒരു ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ രാഹുൽ ഗാന്ധി ഏറ്റുവാങ്ങുന്ന ഒരു അവസരത്തിലാണ് രാവിലെ എങ്ങും തൊടാത്ത ഒരു മറുപടിയുമായി ശിവസേനയുടെ ഒരു സമുന്നതനം
പ്രഖ്യാപിതനായ നേതാവ് സഞ്ജയ് റാവത്ത് രംഗത്ത് വന്നിരിക്കുന്നത്. സഞ്ജയ് റാവത്ത് എങ്ങും തൊടാതെ ഒരു അഴകുഴമ്പൻ നയം സ്വീകരിച്ചിരിക്കുന്നു. വീര സവർക്കർ ഞങ്ങൾക്ക് ബഹുമാന്യനാണ്, രാഹുൽ ഗാന്ധി ചരിത്രം പഠിക്കണം, ഇനിമേലിൽ വീര സവർക്കറെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങും തൊടാത്ത രീതിയിൽ ഒരു പ്രസ്താവന നടത്തുമ്പോൾ തീർച്ചയായിട്ടും ശിവസേനയുടെ പ്രവർത്തകരുടെ തന്നെ വികാരമാണ് വ്രണപ്പെട്ടിട്ടുള്ളത്. അവർ നിങ്ങൾക്ക് മാപ്പ് തരുമോ എന്ന് കാലമാണ് തെളിയിക്കേണ്ടത്, ഞങ്ങളാരുമല്ല. പക്ഷേ റേപ്പ് ഇൻ ഇന്ത്യ കമൻ്റ് ഒരു അതിൻ്റെ മാപ്പ് പറച്ചിൽ ഒരു ഭാഗത്ത്, സവർക്കർ പരാമർശത്തിൽ മറ്റൊരു മാപ്പ് പറയൽ വേറൊരു ഭാഗത്ത്, രാഹുൽ ഗാന്ധി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. നമ്മൾക്ക് വളരെ സഹതാപമുണ്ട് ആ 45-46 വയസ്സുള്ള ചെറുപ്പക്കാരനോട്. കാരണം അദ്ദേഹം ഇപ്പോഴും ചെറുപ്പമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ നേതാക്കൾ, അതായത് അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾ പറയുന്നത്. കാരണം ഇവിടെ നമുക്കറിയാം, കേരളത്തിൽ തന്നെ പറഞ്ഞത്, അദ്ദേഹം വയനാട്ടിലേക്ക് വന്നപ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസംഗം കേൾക്കാൻ ഇടയായി. ആ സമയം ആ രമേശ് ചെന്നിത്തല പ്രസംഗിക്കുന്ന സമയം അവിടെ തത്സമയം ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ തന്നെ പറയുകയാണ്, രമേശ് ചെന്നിത്തല പറഞ്ഞു ഇന്ത്യയുടെ യുവത്വത്തിൻ്റെ പ്രതീകമാണ് രാഹുൽ ഗാന്ധി എന്ന്. തീർച്ചയായിട്ടും സംഘടനാ സംവിധാനത്തിൽ കോൺഗ്രസിൻ്റെ യുവത്വം 75 വയസ്സാണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൽ ഇപ്പോഴും എങ്ങും പച്ച പിടിക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷമുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ യുവത്വത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി കൃത്യമായ രീതിയിൽ താങ്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിനായക ദാമോദർ സവർക്കറെ പറ്റി കൂടുതലായി പഠിച്ച് അത്യാവശ്യം നൈസായി മാപ്പ് പറഞ്ഞ് സേഫാകുക. ശിവസേനയോട് മറ്റൊരു ഉപദേശമുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും ബാലേസാഹിബിൻ്റെ ഓർമ്മകളെ നിങ്ങൾ നെഞ്ചിലേറ്റുന്നുണ്ട്, അദ്ദേഹത്തെ നിങ്ങൾ നിങ്ങളുടെ വീര പുരുഷനായി അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പൊറുക്കില്ല, ഒരു സംശയവും അതിൽ വേണ്ട. കാരണം അധികാരത്തിൻ്റെ അപ്പക്കഷ്ണത്തിന് വേണ്ടി ഈ നെറികെട്ട പ്രത്യയശാസ്ത്രമായിട്ടുള്ള കോൺഗ്രസിൻ്റെയും കപടമതേതരത്വം NCP കപടമതേതരത്വത്തിന് പിന്നിൽ നിങ്ങൾ പോയാൽ കാലം നിങ്ങൾക്ക്, ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു.